അയ്യോ അയ്യോ ഓടി വരണേ എന്റെ ഈശോയെ എനിക്ക് വയ്യല്ലോ എന്റെ അമ്മേ എന്റെ ഈശോയെ ഓ എന്റെ അമ്മേ ഈശോ വേണ്ട എന്നെ തൊടരുത് എനിക്ക് ഒരു കുഴപ്പമില്ല ഈ കുന്ത്രാണ്ട കൊണ്ട് എന്റെ ഞെഞ്ഞത്തെങ്ങാൻ തൊട്ട് വലിച്ചു പറിച്ചു ദൂരെ കളയും പേടിക്കാനൊന്നുമില്ല മച്ചി അമ്മാമച്ചി ഇന്നലെ രാത്രി രണ്ടെണ്ണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ടില്ല ഒന്നും കഴിക്കണ്ട ഇങ്ങനെ വിറച്ചോണ്ട് കിടന്നാ മതി എന്നാ രണ്ട് ലാർജ് ഉണ്ടത്തെ വീശാൻ പോടാ കൊണ്ടുപോയി നിന്റെ അച്ചിക്ക് കൊടുക്കടാ എനിക്ക് ഇവിടെ അതിന് ഒരു ക്ഷാമമില്ലടാ കാലാകാലങ്ങളിൽ നിനക്കൊക്കെ ഒരേ അച്ചിമാരെ ഉണ്ടാക്കി തന്ന് ഈ പറമ്പിൽ തന്നെ വീട് വെച്ച് തന്നതേ ഒത്തൊരുമോടെ കഴിയാനുണ്ട തോട്ടത്തിക്കാരുടെ കൂട്ടായ്മയ്ക്ക് നാട്ടിലൊക്കെ എന്താ പേരെന്ന് അറിയാവോ നിനക്ക് അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മച്ചി ഇല്ലേ എടി അപ്പറി ഇപ്പറിയും കഴിഞ്ഞാലും ഇത്രയും നാളെ എന്റെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചല്ലടി ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളൂ അതെ അതെ എന്നിട്ട് ഇന്നലെ എന്റെ ജോസുമോ വരാൻ നോക്കിയിരുന്നു ആരെങ്കിലും അതാടാ ഞാൻ ഒന്നും കഴിക്കാതിരുന്നത് അവൻ വരാൻ നോക്കിയിരുന്നെങ്കിലേ ഇന്നലെ എല്ലാം പട്ടിണി ഇടുന്നേനെ ജോസേട്ടൻ ഇതുവരെ വന്നിട്ടില്ല ഇത്ര ഉള്ള കാര്യം അലറലും കോലും കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വടിയായിരുന്നു വെപ്രാളത്തിനടക്കം മുണ്ടുകൊടുക്കാൻ പോലും മറന്നു പോടാ പോയി മുണ്ടുടുത്തിട്ട് വാടാ പിന്നെ ഇനി വരാൻ പോണു ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോണു വെളുപ്പാം കാലത്ത് സുഖം പിടിച്ചൊന്നും ഉറങ്ങി വന്നതാണ് അമ്മച്ചി നിന്നെയൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ അതെ അമ്മാമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല എല്ലാരും പോയി കിടക്കെ വാടി മോളെ എന്താ മാമച്ചി ജോസുമോ കൊണ്ടുവന്ന കുപ്പിയിലെങ്ങാനും വല്ലത് ഇച്ചിരി ഉണ്ടോ എന്ന് നോക്ക് ഈ വിറയിലൊന്ന് മാറ്റാൻ നോക്കട്ടെ മാമച്ചി എന്റെ കർത്താവേ ഇവനിത് എവിടെ പോയി കിടക്കുക നീ ആ വൈക്കോലി ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്ക ചാണ്ടി കുഞ്ഞ് അവളൊന്ന് ചൊരത്തട്ടെ പശുക്കൾക്ക് എല്ലാം ക്ഷീണ മുന്തി എന്നോണെന്ന് പറഞ്ഞിട്ട് പാലിനേക്കാൾ കൂടുതൽ ചാണവും മൂത്രമല്ല അമ്മാമ്മച്ചി ഇവിടെ കാണുന്നത് ചുമ്മാ നിന്ന് സംസാരിക്കാതെ ആ വൈക്കോൽ എടുത്തിട്ട് കൊടുക്ക എടുക്കണ അങ്ങോട്ട് അയ്യോ എന്റെ ഈശോയേ അയ്യോ ഇന്നലെ രാത്രി ഞാൻ വൈക്കോല് ഞാൻ വൈക്കോല് കൊണ്ടുപാടും അങ്ങോട്ട് നല്ല കാലം മനുഷ്യൻ വിറച്ച് വിറച്ച് ചാവാറായല്ലോ കർത്താവേ ഇത് മുഴുവൻ തീർത്തല്ലോ എന്റെ കർത്താവേ കർത്താവ് അല്ല തീർത്തത് ഈ കൈമള ഇന്നലെ രാത്രി അകത്ത് അമ്മാമച്ചി തണുത്ത് വിറച്ചപ്പോ ഇവിടെ പുറത്ത് നീ കൈമളച്ചം വിറക്കിയായിരുന്നു വിറച്ച അതിനുള്ള മരുന്ന് എന്താണെന്ന് അമ്മാമച്ചിക്ക് അറിയാമല്ലോ അറിയാം വീശി ഔട്ട് വീണു മതി മതി എവിടെ ജോസ് കുട്ടി ഇതുവരെ വന്നില്ലേ ഇല്ല ഇന്നലെ രാത്രി ഉരുളോട് വിറവുമായിട്ട് പോയതാണല്ലോ ഇനി ആക്സിഡന്റ് വല്ലതും പറ്റിച്ചിട്ട് പശുവിന്റെ കാല് പിടിച്ചു കൊടുക്കണം പശുവിന്റെ കാല് പിടിക്കാൻ ഞാനോ നീ നല്ല കുടുംബത്തിൽ പറഞ്ഞ കൈമളോ കൈമള എന്റെ അമ്മാമച്ചി പശുവിന്റെ കാല് പിടിക്കുന്ന എടാ ചാണ്ടി കുഞ്ഞേ നീ കുറെ നേരം അതിലൂടെ ഊത്ത് തുടങ്ങിയിട്ട് നിന്റെ കൊടരു പുറത്തിയാരോടെ കോശവാ ഊതി ഊതി എനിക്ക് ആസ്മ വരുന്ന ഇപ്പൊ പേടി ഈ ഭൂമി മലയാളത്തിൽ ഈ വീട്ടിൽ മാത്രമുള്ള ഈ ഊത്തും തീപിടിപ്പിരും അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാടാ വെയിൽത്തിട്ട് കരിക്കോ അതെ അമ്മാമ്മച്ചി അവിടേക്ക് ഇപ്പൊ ഗ്യാസാ ആ ഗ്യാസും ആസ്മൊക്കെ ഒരുപോലെടാ നീ ഊതടാ എന്നെടാ നാറി അടുപ്പിലൂതാ എന്നെ കൊണ്ട് കഴിയൂല കൊണ്ടുവാ ഏതായാലും വയറൊരു പരുവായി എങ്ങനെ ആവാതിരിക്കും ആഹാ കുറേച്ച കുടിക്കാം അമ്മാമ്മച്ചി അണ്ണാക്ക് പൊള്ളും ചായ ആണെങ്കിലും ചാരായ ആണെങ്കിലും ഒറ്റ വലി പട്ടിയാണെങ്കിലും കട്ടനാണെങ്കിലും ഒറ്റ വലി മുട്ടയാണെങ്കിലും പിട്ടാണെങ്കിലും ഒറ്റപ്പിടി അതാടാ അമ്മാമ്മച്ചിയുടെ സ്റ്റൈൽ
അമ്മാമ്മച്ചിയെ സമ്മതിക്കണം, അല്ലെങ്കിൽ അമ്മാമ്മച്ചി സമ്മതിക്കൂല. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല, നീ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല അമ്മച്ചി, രാവിലെ കഴിക്കാൻ എന്തൊക്കെയാ ചാണ്ടിക്കുഞ്ഞേന്ന് ചോദിക്കായിരുന്നു. എടാ ചാണ്ടിക്കുഞ്ഞെ, എന്തൊക്കെയാടാ ഇന്നത്തെ സ്പെഷ്യല്? ഇഡലി പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും. എന്നാ പിന്നെ പഴം കൂടെ എടുത്ത് പുഴുങ്ങരുതായിരുന്നു? അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ, അപ്പം, ചമ്മന്തി, മുളകമ്മന്തി, മുളകരച്ച ചമ്മന്തി, ചായ, കാപ്പി, ഹോർലിക്സ്. പോരെ, പശുവിന് കഞ്ഞിക്ക് അരിയിട്ടോടെ ചാണ്ടിക്കുഞ്ഞെ. മനുഷ്യന് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴാ പശുവിന് അരിയിട്ടോടെ ചാണ്ടിക്കുഞ്ഞെന്ന്. നേരം വെളുത്തോളൂ, സൗകര്യം കിടത്തരുത്. എനിക്ക് രണ്ടേ ഉള്ളു കൈ, എന്തെല്ലാം ഉണ്ടാക്കണം, ഒരുത്തിക്ക് ഓരോ രീതിയല്ലേ. ഓ, ഒരു ബാററ്റാച്ചർ ഹോട്ടലിലില്ല ഇത്രയും പണി. അല്ല, ഓ, ഇതൊരു ചെറിയ ബാറാണല്ല, ധൈര്യം. ദിവസം ഒന്നര കുപ്പി വേണം. എന്താടാ നീ പറഞ്ഞത്? എന്റെ അമ്മച്ചി പശുവിന് വെള്ളം വെക്കുന്നതിന്റെ കാര്യം പറയായിരുന്നു. നിനക്ക് വയങ്ങി വേണ്ട, ഞാൻ ചെയ്തോളാം, നീ കൂടുതൽ സംസാരിക്കണ്ട. ഓ, ഇതെല്ലാ ദിവസം പറയണതാണല്ല, എന്നെ പോലെ വേറൊരുത്തുണ്ടല്ലോ ഇവിടെ. ഒരു സുന്ദരി കോല, അവളോട് എന്താ ഒന്നും പറയാത്തത്? ആഹാ, നീ കുറെ നേരായില്ല ഇവിടെ കാര്യം എന്താണ്? ആനിമോള് ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ. ഇന്ന് അതിന്റെ പ്രശ്നം തോന്നല്ലോ. സമരാണ് മോള് ക്ലാസ്സിൽ പോകണ്ട, തിരിച്ചു വീട്ടുകൾ വിട്ടേക്കാം. സമരം ഒന്നും അല്ല കൊച്ചേട്ടാ, ശക്തി പ്രകടന, അതിപ്പോ അങ്ങ് തീരും. അലമ്പിലൊന്നും പെടാതെ മോള് ക്ലാസ്സിൽ പോയിരുന്നോണം. ഹലോ, ശരി പോകാം. എങ്ങോട്ട്? അലമ്പിലെങ്ങും പെടാതെ മോളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോ. എന്നാ തന്റെ കൊച്ചേട്ടന്റെ ജീപ്പിന്റെ പുറകെ പോവാം. ഇന്ന് ആരുമായിട്ട് അടി ഉണ്ടാക്കിയില്ലെങ്കിൽ അങ്ങനെ തന്നെ പോവാം. അല്ല, രാവിലെ നല്ല മൂടിലാണല്ലോ, പറ വേണേ, എങ്ങോട്ടാ പോണ്ട്? തന്റെ കയ്യിൽ കാശിന്റെ കനം അനുസരിച്ച് എങ്ങോട്ട് വേണേലും പോവാം. ആ വണ്ടി ഇട്. ആ പിന്നെ ജോസൂട്ടി, ഒരു പത്ത് നാപ്പത് പണിക്കാരെ കൂടി വരുത്തണം. പിന്നെന്ത് വേണം? പിന്നെ ഒരു നാലഞ്ച് തെങ്ങ് വാങ്ങണം. മതിയോ? തൽക്കാലം അത്രയും മതി. നമ്മുടെ പോൾ ഡോക്ടറുടെ ഏർപ്പാടില് മൂവാറ്റുപുഴയിലേക്ക് ഒരു ആറ് ലോഡ് കട്ടകൂടെ അയച്ചേക്കണം. അപ്പൊ പൈസയുടെ കാര്യം അതൊക്കെ അവര് തീരുമാനിച്ചോളൂ, നീ അതറിയണ്ട. കൃഷ്ണ, ഓ, പാണ്ഡ്യന്ന് വന്ന പുതിയ പണിക്കാരെങ്ങനെ ഉണ്ടാ? ആളുകൾ ഉള്ളായിരുന്ന പോരാ, ഇഷ്ടയും കൊള്ളാമായിരിക്കണം. ഈശ്വരി 4 വയസ്സ്, ശി 42 വയസ്സ്. അതെന്നാ കളിയാ, ഞാൻ ആദ്യം വന്നത് എന്ന് താൻ പറഞ്ഞാ മതിയോ? ശരിയാ, പുള്ളിക്കാരൻ ആദ്യം വന്നത്, ഞാൻ തന്നെ കേറും. അല്ലെങ്കിലും അസുഖമായിട്ട് വരുന്നവർക്ക് എല്ലാം ഉള്ള മറ്റൊരു അസുഖമാണ് വന്ന ആദ്യം കേറണം, ആദ്യം വീട്ടിൽ പോണമെന്ന്. എന്താ തമ്മി തമ്മി നോക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഈശ്വരൻ കേറിയാലും ഈശ്വരി കേറിയാലും എനിക്ക് മൈ ഡിയർ വൈഫ് ഈസ് കമ്മിങ്. അയ്യോ, അയ്യോ, സുഖിക്കാനത് ബാർ അറ്റാച്ച്ഡ് എ സി ഹോട്ടൽ ഒന്നും അല്ലല്ലോ ഇന്നിരെ. ഇവിടെ പണിയൊന്നും ഇല്ലല്ലേ, അങ്ങോട്ട് വന്നാ കൊലയൊന്ന് വെട്ടി വെക്കാം. അമ്മാമ്മച്ചി ബഹളം വെക്കാന്നോട് കൊറേ നേരായി. അവര് ബഹളം വെക്കുന്ന വൈറ്റിന്ന് പോകാത്തോണ്ടാ. പഴം അതിനും നല്ലതാ, നീ ഒരു അഞ്ചാറെണ്ണം തിന്നിന്നിരെ. എന്താ? ഞാനൊരു അഞ്ചാറ് പഴം തിന്നാൻ പോവാണെന്ന്. ഈശ്വരൻ ഈശ്വരി എല്ലാം കേറിക്കോ. എന്റെ ഗതികേട്. എടാ നീ പ്രാതൽ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്കാൻ നോക്ക്, ഞാൻ കൊച്ചിന് പാട്ടൊന്ന് പഠിപ്പിക്കട്ടെ. മാന്തി നോക്കിട്ട് ഇവിടെ നിന്ന് കാണുന്നില്ല, ട്രാക്ടർ കൊണ്ടൊന്ന് ഉഴുതു നോക്കട്ടെ. ഒന്ന് മാറ്റി കുത്തടവു. കിട്ടി. വേഗം തുറക്ക്. വെറും വയറ്റിലോട്ട് ഇത് ചെന്നാലേ കൊടലങ്ങ് എരിഞ്ഞു കേറും. അയ്യോ, കണ്ടാലത് മുഴുവൻ തീർക്കും. ജോസൂട്ടി വെള്ളത്തി അടിക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്തൊക്കെ കൈമളച്ചാ കഥകളെ? ഓ, കഥകളൊന്നും ഇപ്പൊ ഇല്ലല്ലോ കർമ്മിലയമ്മായി, മുഴുവൻ നോവലുകളല്ലേ. അവിടെ എന്താ ഒരു അനക്കം? ഓ, തേങ്ങ വീണതായിരിക്കും. തേങ്ങ കൊലയോ? അമ്മായി, ഇത് നമ്മുടെ ജോസൂട്ടി അല്ലയോ? ആ പറഞ്ഞോളെ, ജോസൂട്ടി ആണല്ലോ. പുറത്ത് മാത്രമല്ല അകത്തും വെള്ള. അല്ല, എപ്പോഴും ജോസൂട്ടി വെള്ളത്തിലാണെന്ന് പറയായിരുന്നു. ഇവിടെ അമ്മായി പോണില്ലേ? പറഞ്ഞോളെ, വന്ന് കേറിയതല്ലേ ഉള്ളു, എന്നാ അകത്തോട്ട് കേറിയാട്ടെ. നീ വന്നത് എന്തായാലും നല്ല സമയത്ത്. ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം പരദൂഷണവും കഥ പറച്ചിലും എല്ലാം. കുറച്ചുകൂടെ
നീ എന്താ ഇവളുമാരെ ആദ്യമായിട്ട് കാണുക, ഇത്ര തുറച്ചു നോക്കാൻ? ആ എല്ലാത്തിനും ഒരു യോഗം വേണം. ഓ തുടങ്ങി. എനിക്കും ഉണ്ടേ മൂന്ന് മരുമക്കള്, എന്നാ പറയാനാ? എടി കർമ്മലിയേ, നീ അമ്മച്ചിക്കുള്ള കോട്ട കൊണ്ടുവന്നില്ലേ? അത് ഞാൻ ഈ മാസം കോട്ട മേടിക്കാൻ പോയില്ല, അതുകൊണ്ട് ഇതേ കൊണ്ടുവന്നുള്ളൂ. അല്ലമ്മയെ, ഒന്നേ കൊണ്ടുവന്നോ? അപ്പൊ എനിക്കില്ലേ? അത് ശരി, നിനക്കും കൂടെ ആടായത്. ഓ മാത്തോന്റെ ഒരു ഭാഗ്യം. മക്കളേതാ മരുമക്കളേതാ, വല്ല ഭേദം ഉണ്ടോ? തമ്മിൽ എന്തൊരു സ്നേഹമാ. എന്റെ ഒരു തലേവര, സഹിക്കല്ലാതെ എന്തോ ചെയ്യാനാ. നാത്തോനെ, എന്റെ മൂത്ത മരുമകളുണ്ടല്ലോ. ജോസൂട്ടി ഊണ് തുടങ്ങിയോ? ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു, ലേറ്റാവൂന്ന്. പിള്ളേർക്ക് അണി ഇന്ന് ഉച്ച ഒരു ക്ലാസ് ഉള്ളൂ, എന്താ ചെയ്യുന്നേ? ഞാൻ പോയി കൊണ്ടുവരാം. ആ കൊണ്ടിട്ട് പോയ പോരെ, വന്നിട്ടുണ്ടാവല്ലോ. എന്റെ കർത്താവേ, ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം ഭൂമികൾക്ക് ഉണ്ടായേനെ. നീ ഭാഗ്യമുള്ളോളാ. ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ, പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടു വെട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി. മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക്, മിൽക്ക്, മിൽക്ക്. ഇത് പഴങ്കഞ്ഞി പ്യാലപ്പാ. നിന്നെ പോലീസ് കുടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ. ശരി എന്നെ. പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. ഇതൊക്കെ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്ഐയുടെ ഗമയല്ലേ, ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. നമസ്കാരം. സാറിന് നേരത്തെ ആണല്ലോ. ആ, ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ, ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ. ആറുമാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ചു വിറ്റു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരും കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന്? രാവിലെ കുറ്റിയും പറിച്ച്. ഓ, ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം, ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്ത ഒരൊറ്റച്ചാട്ടം. എസ് ഐ ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവിൽ ഒരൊറ്റ ചവിട്ട. ദേ കിടക്കുന്ന അവന്റെ കടുക് കരുവേപ്പലയും. ഇളിക്കല്ലേ, ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ.
നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏത് അവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്, ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുനടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി, സ്വപ്പം മൂസിക് കേൾക്കാം. എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ നിരങ്ങി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശി നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ. ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്? വളരെ അപ്പാ, എങ്കപ്പാ, വടിവേല, ആണ്ടവ, മുറുക, കാട്ടിലെ വിളയാടി കിടന്ന മയിലേ വലയില്ലാമ പിടുത്ത് തീനും തിനയും കൊടുത്ത് നീരും നെരുപ്പും കൊടുത്ത് പാസൻ നേസം കൊടുത്ത് ഊരറിയാമ ഉലകറിയാമ അൻപുക്ക് പിൻപെ അൻപുപെടാമ കണ്ടം തുണ്ടമാ വെട്ടി കലത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും. ഇത് ശുദ്ധമാന മയിലെണ്ണ, ഇതിൽ മായമില്ലേ, മന്ത്രമില്ലേ, കള്ളമില്ലേ. സർക്കസുകാരനക്കും അഭ്യാസികൾക്കും മികവും തേവൈ. ഉങ്ക ഉടമ്പിൽ എല്ലുമ്പോൾ പ്ലാസ്റ്റിക് മാര് വളയുവതുക്ക് ശുദ്ധമാന മയിലെണ്ണ തേവൈ. മയിലെണ്ണ ഇത് മയിലെണ്ണ മുറുകാവും മയിലെ കൊണ്ടുവിട്ടാണ്ട. ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന, ലോട്ട് ഖാലിയാക്കൽ. ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളമ്പുറി, കടുക്ക, രക്തസന്തണം, ഇവയെല്ലാം കൂടി സമം സമം ചേർത്ത് മഷിപോലറച്ച് വെറ്റില നീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെളിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്ക് എല്ലാം കൂടി ഒരു സിദ്ധ ഔഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തൊളി പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ. ഒന്നും രണ്ടും രൂപയുടെ തുണിയല്ല, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റ് ഞാൻ പണം കൊടുത്തത്. എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണ് കേട്ടാ. ഞാൻ പറയട്ടെ? നീ ഒന്നും പറയണ്ടടാ, എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പിടിവിട്, ഞാൻ പറയാം. സംഗതി അറിയാൽ കൊടുത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ചേട്ടന്റെ രൂപ ഞാനിപ്പൊ തരും, അടുത്ത പൂരത്തിന് തരും. ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. കുളത്തി മുങ്ങിയ കിണറ്റി പൊങ്ങുന്നവനാ. ആരെ ചേട്ടനാ? അല്ല നീ ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ഒരവധി കൂടി തരണം, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. ഇതെന്റെ മദറിന്റെ ഓടി വരണേ.
ഹലോ ഹലോ എന്താത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയില്ലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാഞ്ഞ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മൊലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ താനും മാനവുമുള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവളാ. ഓടെ ക്ഷേമ അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ? അത് ഒരു നസ്രാണി. ഒരു ഡ്രൈവർ സീറ്റിൽ ഇടടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ അങ്ങടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നു കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ പെട്ടണ ജമീല. ആ വായ പെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടു. ജമീല താത്ത പറഞ്ഞ നേരാ, കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല്. സ്വത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്, കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മക്കടയിൽ തല അല്ലെങ്കിൽ കോട്ടല്. എന്താല്ലോ പേടിക്കണ്ട, ഇങ്ങള് ബാ. നാലു പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനെ അതിനിപ്പ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ, അത് പടച്ചോന്റെ കൃപ. ഓ, ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ. ബണ്ടിയും കൂടി എത്തന്റെ ഉമ്മ, കൂപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പോയോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. എന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ലോ ഒന്ന് ഇവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാലങ്ങാനിത് അറിഞ്ഞാ അന്റെ കഥ കഴിക്കോ. എവിടെ എന്റെ അനിയത്തി? മയ്യത്തായ ഇവിടെ എന്താ? ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പ എന്തായി? ഞാനും എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അല്ല, അപ്പുറത്ത് പുതിയതേ താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പോയക്കടവിലെ ചുയിൽ പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. അതെ അതെ, ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്ക. എന്റെ കർത്താവ്, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമ്മക്ക എന്താണ്ടാ? അച്ഛനെ ആരാ മയ്യത്തായത്? മഞ്ചലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ചലിന് അകത്ത് ആജിക്ക് തന്നെ. എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത്. പുഴയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ, ആചാര്യം പുഴ പോയാ? അല്ല, നമുക്ക് നമ്മുടെ നബീസു. നബീസു? അല്ലോ, ദേ നിക്കണ്. അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷം. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്? പോയിന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ, എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മള് ധരിച്ചത്. എന്നെയൊക്കെ ബീസ്പിച്ചൊല്ലാണ്ട് അറക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാരോട് നമ്മള് നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്.
എനിക്ക് ഒന്നും പറ്റില്ല വല്യമാമ്രഹ്മി ആശ്വാസമായി ആദ്യ പിടിച്ച വല്യമാമ പറഞ്ഞത് ഈ നേരമായിട്ട് തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല മേഡം മോക്കൊന്നും പറ്റൂല എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നു നാത്തൂനെ അതല്ലേ അതിശയം മമ്പറത്തെ മൊയിലിയാർ അച്ചട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്ക് ഇപ്പൊ മോശം സമയം ആ വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന് ഇതായിപ്പൊ കണ്ടില്ലേ മാത്രല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയിലിയാർ പറഞ്ഞിട്ടുണ്ട് 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോണെന്നാ മൊയിലിയാർ പറഞ്ഞത് കാരുണ്യവാനായ എന്തല്ലാ നീ വിളി കേട്ട് പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊയ് ചൊല്ലി അഞ്ചാമത്തെ ബീവിയെ ജമീലായ ഒരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തികച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക അന്റെ കാര്യമല്ല പറഞ്ഞത് പടച്ചോനെ ഞമ്മ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചെടുത്ത് കേട്ടാ നമ്മുടെ നച്ചുമോടെ നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും ആ പറഞ്ഞത് തറവാടിന് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് എന്റെ ഇത്ര നാണിക്കാൻ നീലാകാശത്തിന് വസ്ത്രമുണ്ടോ ഇല്ല ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല പിന്നെ എന്റെ നിനക്ക് മാത്രം ഇത്ര നാണം സാർ സാർ ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു ഓ മിസ്സസ് മേനോൻ മിസ്റ്റർ മേനോന്റെ വൈഫ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു എന്തായും ചോദിച്ചു ഏതാണ്ട് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട് രമേശ എന്താ സാർ മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട് അതും എടുത്തോളൂ ശരി സാർ എക്സ്ക്യൂസ് മീ ടീ കോഫി കൂൾ ഡ്രിങ്ക്സ് എനിതിങ് നോ താങ്ക്സ് വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതും കൊടുത്തോളൂ മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ എങ്ങനെയുണ്ട് ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ സ്ട്രക്ചർ എങ്ങനെ ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന വീട് പണിന്ന് തോന്നിയസാണോ മാഡം കണ്ട മാഞ്ഞ് മനസ്സിലിപ്പോ ഇവർക്കെന്താ വട്ടായോ ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം എവിടെ തിണ്ടി ഇവിടെ പാടി ചോദിക്കും ഈ ബേബിക്ക് വലിയ ഹെഡ്വേറ്റാ നിന്നെയാണ് വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തത് ഈ മരം കയറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ ഇനിയിപ്പോ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്ത് പറയും പറ കുഞ്ഞിപ്പാത്തു ഏ കുഞ്ഞിപ്പാത്തു ആ നീ ഞങ്ങക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന് ചോദിച്ചെല്ലാം മേടിച്ചു തരോ തരാം എങ്കിലിനി എല്ലാം ഈ കുഞ്ഞിപ്പാത്ത് പറഞ്ഞുതരാം അയ്യോ നിങ്ങള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് ഇപ്പഴും ഒറ്റ ചാട്ടം എന്നിട്ട് രക്ഷിതാത്തെത്താ ഇങ്ങനെ രണ്ട് കൈകൊണ്ടും പൊക്കിയെടുത്ത് 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 കരയിലിട്ട് വന്നു എന്നിട്ട് ആ ചെക്കൻ മുണ്ടിരിഞ്ഞ് നച്ചിതത്തെ പതിപ്പിച്ചു അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അരിഞ്ഞാണം ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ നിലാ പൊഴിക്കുന്ന ചുണ്ടുകൾ മാൻപേടകൾ കുമ്പുരിസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ ഓഫീസിലേക്ക് ഈ കോലത്തിലാ അയ്യേ ഇതെന്ത് കോലം ഞാനെന്താ ഇങ്ങനെ
ഓ മനസ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയി പോക്കോളാം. ഒന്ന് നന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസിന്റെ പേരല്ലേ? അതെ, നച്ചിന്റെ ചെല്ലപ്പേര്. ആ എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. അടിക്കാൻ വലിയ മിടുക്കിയായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാ മൂക്കത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ. എല്ലാം വല്യമ്മ പറഞ്ഞു. എടി, 8:30 ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയിൽ? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല. ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? ഏ നോക്കിയേ, എന്താ ഇത്? എന്ത് പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം. മേജിക്കാരനാണോ? ഏ അങ്ങനെയൊന്നുമില്ല. ഉടുത്ത ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. ഊവ് ഊവ് നോക്കിക്കോളാം. നോക്കിയാ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? ഹായ്. ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ? ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ. മിസ്സിസ് മാനോൻ അസലീലം വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ. വേണ്ടാതീനോ? പശുവിനെ കുളിപ്പിക്കുന്നതും സ്ത്രീപീഡനത്തിന്റെ വകുപ്പിൽ പെടുവാ കുഞ്ഞീവിയെ. കാലത്തിന്റെ തൊള്ളന്നും വേണ്ടാത്തൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ഭയാണ്ടായി അടങ്ങി ഒതുങ്ങിയിരിക്കണം, അതാ വേണ്ടേ. അനക്കൊന്നും പറയാറുന്നില്ലേ? അത് ശരി, ഞാൻ പറയാഞ്ഞിട്ടാ. പറഞ്ഞു കേക്കണ്ടേ? വയസ്സായ നിർബന്ധ ബുദ്ധി കൂടുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആർക്കടി വയസ്സായത്? കൊല്ലിഞ്ഞാൻ ചെറിയൊരു നടുവേന വന്ന് ഇത്തിരി കുഴമ്പിട്ടെന്ന് വെച്ച് മനുഷ്യന് വയസ്സാവൂ? എടി, ഈ കണ്ട കാലം വരെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തിരുന്നതും ഇനി ചെയ്യുകയും ചെയ്യും. രാത്രിയായ അവിടെ തിരുമടി ഇവിടെ തിരുമടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എടി, നീ എന്നെ ഇങ്ങനെ തിരുമയും തലോടും ഒക്കെ ചെയ്യുമ്പോ എനിക്കൊരു ചെറിയ മനസുഖം, അത്രേ ഉള്ളൂ. നിങ്ങൾ കുടിയിലോട്ട് ചെല്ലുന്നായിരേ, ഇപ്പൊ എത്തും. അവനെ കാണാത്തത് കൊണ്ടല്ലേ ഞാൻ തുടങ്ങാന്ന് വെച്ചത്. വാക്കിനൊരു വിലയില്ലാത്തവൻ. എനിക്ക് പറ്റിയത് രണ്ടബദ്ധങ്ങളാ. ഒന്നെന്റെ പ്രിയ പുത്രനും രണ്ടാ തെണ്ടിയെ കറവക്കാരനാക്കിയത്. സത്യം. അപ്പൊ രമൺ തന്നെ കറക്കാൻ വരില്ലേ? ആർക്കറിയാം, അവൻ പാല് വിതരണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ. പാല് പശു മെയ്തിനും അവന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അത്യാവശ്യം ഭീഷണിപ്പെടുത്തുകയും പിന്നീട് കാല് പിടിച്ച് നാളെ മുതൽ അവൻ കറന്നോളാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എന്റെ കറവ് അവന് ഞാൻ വിട്ടുകൊടുത്തത്. ഇവൻ കറക്കാൻ കറക്കാന്ന് പറഞ്ഞ് എന്നെ കറക്കുമെന്ന് ഞാൻ വിചാരിച്ചു. വീടുകളിലും ചായക്കടയിലും ഒക്കെ സമയത്ത് പാല് കൊടുത്തില്ലെങ്കിൽ അവര് പരലോകത്തിരിക്കുന്ന എന്റെ അച്ഛനെ തുമ്മിക്കും. ഈ കറന്നെടുക്കുന്ന പാൽ ഈ കുടുംബത്തിന്റെ അന്നം കൂടിയല്ലേ എന്റെ കുഞ്ഞീവി. അവള് മുൻചുണ്ടിക്കാരിയാ. ഇന്നൊരു ദിവസം കറന്നില്ല എന്ന് വെച്ച് എന്ന് ഭൂകമ്പം മേനിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ രമണം വരട്ടെ. എന്റെ പശുവിന് പോലും അവനെ പിടിക്കുന്നില്ല. അവരവ് കണ്ടോ? പറയൂ, ഞാനിപ്പോ ഗോകുല ഹൗസിലെ പശുക്കളെ ഡീൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്, 8 ലിറ്റർ കിട്ടേണ്ട പശുവിൽ നിന്ന് 5 ലിറ്റർ കിട്ടിയോന്നോ? ആ ബാസിൽ ക്ലാവ് പിടിച്ചു കാണും. ഒന്ന് നന്നായി അമർത്തി നോക്കൂ. അല്ല, എന്താണാവോ പ്രസിഡന്റ് താമസിച്ച കറവ തൊഴിലാളികളുടെ PB ഉണ്ടായിരുന്നു. PBയോ? ആ പോളിറ്റ് ബ്യൂറോ. ഇത്ര വെളുപ്പം കാലം. ഇന്നലെ രാത്രി തുടങ്ങിയതാ. പക്ഷെ ആദ്യത്തെ കമ്മിറ്റിയാന്ന് പറഞ്ഞാ കാര്യം അടിയോടുകയായിരുന്നു. അത് ശരി. അപ്പൊ ആദ്യത്തെ കമ്മിറ്റിക്ക് എന്നെ രാഷ്ട്രീയ കൂട്ടത്തിൽ ആരില്ല. ഈ
അടിച്ചി പ്രസന്റ് ഫ്ലാറ്റ് ആയി പോയി. ഈ വേഷം നല്ല ശേലണ്ട്. പല പെൺകുട്ടികളും അങ്ങനെ പറയുന്നുണ്ട്. താങ്ക്യൂ താങ്ക്യൂ. ഇതെന്താടാ ബലൂണോ? ബലൂൺ അല്ല, ഗ്ലൗസ്. ഗ്ലാസോ? ഗ്ലാസ് അല്ല, ഗ്ലൗസ്. ഉറ ഉറ. അനുമാനം വരാതിരിക്കാൻ എല്ലാ കറവ തൊഴിലാളികളും ഇത് ഉപയോഗിക്കണമെന്നാണ് യൂണിയന്റെ തീരുമാനം. എടാ, കൈയുടെ ചൂട് പകർന്ന് കറന്നാലെ പാല് മുഴുവനും ഇങ്ങ് പോരും. പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള തൊഴിലാളിയോട് ലാഭക്കൊതിയുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത രീതിയിൽ ഗോപാലയത്തിനോട് സംസാരിക്കരുത്. നീ അധികം രാഷ്ട്രീയമൊന്നും വിളമ്പണ്ട. ആ തൊഴിലാളി തൃക്കൈ കൊണ്ട് എന്റെ പശുവിനെ കറന്ന് ഇങ്ങോട്ട് താ. പിന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ആവേശമൊന്നും പശുവിന്റെ അകടേട്ട് കാണിക്കരുത്. അതൊരു മിണ്ടാപ്രാണിയാ. ഗോപാലകൃഷ്ണൻ എന്തിനാ? അല്ല, കറവയെ പറ്റി കോച്ചും കൊടുക്കാനാ? ഓനിപ്പോ എവിടെ ഇറന്ന പടച്ചോൻ മാത്രമേ അറിയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Yes. Susan, come in. എന്റെ മൂരിക്കുട്ട. മൂരിക്കുട്ടൻ നിന്റെ തന്ത അടിക്കും. മൂരിക്കുട്ടനോ? ഞാനാണ് മൂരിക്കുട്ടൻ. അവിടെ ഒരു വർക്ക് എടുക്കല്ലേ. അന്നേരാ നീ പറഞ്ഞ രാവിലെ തന്നെ ഓന്റെ മുറി കേറാൻ. ഞാൻ ഇന്ന് ഇവിടെ വരണല്ലേ, എന്നാ ഗോപിനെ വിളിക്കാന്ന് കരുതി. അപ്പഴേ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത്. ഉറക്കത്തിൽ ആരും എന്നെ മോരിക്കുട്ടാന്ന് വിളിച്ചു. ഏതെങ്കിലും അവളുമാര് മോരിക്കുട്ടാന്ന് വിളിച്ചു, ഞാൻ എന്ത് പിടിച്ചു? ഞങ്ങള് വരാനല്പം താമസിച്ചെങ്കിൽ എന്റെ ഗോപാലകൃഷ്ണ നീ ഇത്രക്ക് ഭയങ്കരാന്ന് വിചാരിച്ചില്ല. എടി ശരിയെ, ഉറപ്പുണ്ടാന്ന് കരുതി പ്രായം മറന്ന് പെരുമാറണ്ട രണ്ടാളും. വീട്ടിൽ പോ. മോരിക്കുട്ടനല്ല, കാളക്കുട്ടനാ. എടാ, വീട്ടിൽ കയറി വരുന്നത് നട്ടപ്പാതിരാക്കി. സൂര്യൻ ഉച്ചയിലെത്തുന്നത് വരെ ഉറക്കം. അതിനിടയ്ക്ക് അവന്റെ ഒരു സ്വപ്നം. എടാ, ഇവിടെ എന്തോരം പണി കിടപ്പുണ്ട്, നിനക്കൊന്ന് സഹായിച്ചുകൂടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ആ പണി വേണ്ടെന്ന്? സ്വപ്നത്തിലെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുന്ന എനിക്കൊരു ആശ്വാസം. അച്ഛന്റെ ഈ കറവ പണി കാരണല്ലേ എനിക്ക് മോരിക്കുട്ടാന്ന് പേര് വേണത്. വീട്ടിൽ കാല് കുത്തിയാൽ നശിച്ച ചാണക, മര്യാദക്ക് ഉറങ്ങാൻ പറ്റും. അപ്പൊ തുടങ്ങും നാളിലേക്ക് 40 വട്ടം ബേ ബേ എന്നുള്ള കരച്ചില്. മടുത്തു. ഗോപാലകൃഷ്ണ, നീ അടങ്ങിയിരിക്കുന്നുണ്ടോ? പറ്റിയ പേരും ഗോപാലകൃഷ്ണൻ. പശുപ്രേമം കാരണം കിട്ടിയ പേര് കേട്ട ഓക്കാനം വരും. നല്ല പേരുകൾ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്നെ കൊണ്ടൊന്നും പറയണ്ട. അയ്യടാ, എന്റെ പൊന്നുമോൻ പറഞ്ഞു അച്ഛന്റെ ചെവിയും തുറന്നു വെച്ച് കാത്തിരിക്ക കേക്കാൻ. എന്ത് കാണാൻ നിക്കിയ അശോദെ? വീട്ടിൽ പാലിന്റെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. രമൻ കറന്ന നല്ല പശുവിൻ പാൽ റെഡി. അച്ഛൻ തന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ? മുന്നിലൊന്നും പോയി പെടണ്ട. എന്തിന്? താൻ ഇന്നലെ ഇവിടെ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ഏതൊരു അവിവാഹിതനായ ചെറുപ്പക്കാരനും പറയുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അയല്ല അഴിയുന്നു, അതിനെന്താ കുഴപ്പം? അത് നേരിട്ട് കാണുമ്പോ മനസ്സിലായിക്കോളൂ. ഇനിയെന്താ മരിക്കാനുള്ളത്? നോക്കിക്കേ, എന്റെ കഴുത്ത് വീങ്ങി. ശരിക്കും പറഞ്ഞാൽ മൂരിക്കുട്ടനല്ല, കാട്ടുമാക്കാനാ. ഇങ്ങനെയുണ്ട് ഒരു പിടുത്തം. പോയി കേസ് കൊടുക്കണേ. കേസ് കൊടുക്കും. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ ദേഹത്തോട്ടാലേ എന്താ വകുപ്പെന്നറിയാമോ? ഒരു കണക്കിന് അത്രയും കൊണ്ട് രക്ഷപ്പെട്ട നിന്റെ ഭാഗ്യം. അയ്യടാ, പറയാൻ എന്തെളുപ്പം. പരപുരുഷൻ തൊട്ട പെണ്ണ് എങ്ങനെ മറ്റൊരാളുടെ ഭാര്യയാവും? കളങ്കിതമായ ശരീരവും മനസ്സുമായും ജീവിക്കുന്നതിലും ഭേദം. അതെ, മരിക്കുന്ന നല്ലത്. വേഗം പോയിട്ട് മഹാകൃത്യം ചെയ്താട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു മരണം മംഗളം ഭവന്തു. അതിനെ വേറെ ആളെ നോക്കണം. ഞാൻ
കാത്തിരിക്കും മോനെ, നീ ഈ കഴുത്തിൽ മിന്നി കെട്ടുന്നതുവരെ. അതുവരെ ഒരു ഒഴിയാ ബാധയായി ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. മുക്കോട്ട് ഭഗവതിയാണ് സത്യം. ഒടുവിൽ ആരും പെണ്ണ് തരാതെ ഗതികെടുമ്പോ താലികെട്ടിന് നിന്ന് വരാൻ ഞാനേ ഉണ്ടാവും കേട്ടോ. നിനക്ക് താലിയല്ലടി, മൂക്കുകാരാ വേണ്ടത്. എനിക്ക് ബ്രഹ്മചാരി ആവേണ്ടി വന്നാലും നിന്നെ ഞാൻ കെട്ടില്ലടി മൂദേവി. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, അച്ഛന് തീരെ വയ്യാഞ്ഞിട്ടും ആ പശുക്കളെ ഒന്ന് അഴിച്ചു മാറ്റി കെട്ടാൻ പോലും നിനക്ക് വയ്യാന്ന് പറഞ്ഞ കുറച്ച് കഷ്ടവാ. ഓ, ഒന്നിനെ കെട്ടണമെന്ന് പറഞ്ഞല്ലോ ശല്യം ഇപ്പൊ തീർന്നേ ഉള്ളൂ. അപ്പോഴേക്കും പശു ഇത്തരം ചീപ്പ് ഏർപ്പാടൊന്നും എന്നെ കെട്ടില്ല. പശുവാണത്രേ പശു, വല്ല ആനയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അതിന് ഞാൻ കോലോത്ത് അപ്പൻ തമ്പുരാനല്ലോ മോനെ, ഗോകുലം വീട്ടിലെ പാവപ്പെട്ട കറവക്കാരൻ നായരല്ലേ. ഇവിടെ ആനയില്ലല്ലോ കൂട്ടാ. പശുവിനെ നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. മെയ്യനെങ്ങാൻ പറ്റില്ലെങ്കിൽ സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കാൻ വരരുത്. അത് ഈ പാവം പശുക്കളുടെ പാല് വിറ്റ കാശ, അല്ലാതെ ആനവാല് വിറ്റ കാശല്ല. ആഹാ, എന്നാ വീട്ടിൽ നിന്ന് എനിക്കൊരു പിണ്ണാക്കം വേണ്ട. വാകീറിയ ദൈവം പോറ്റിക്കോളുന്ന ചൊല്ല, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ചെല്ലു ചെല്ലു. എന്റെ യശോദയെ നമ്മൾ ഈ നാടകം എത്ര കണ്ടിട്ടുള്ളതാ. വയറ് കായുമ്പോ അവനിങ് തിരിച്ചു വന്നോളൂ. അങ്ങോട്ട് നോക്കി, ആരെ ഇരിക്കുന്നത് കണ്ടോ? ആലിന് വേര് കെടുത്ത പോലെ. വീട്ടീന്ന് വെല്ലുവിളിച്ച് വാശി പിടിച്ചിറങ്ങി പോകുന്ന ആളുടെ ഇരിപ്പ് കണ്ടില്ലേ? ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ. നേരെ ഇത്ര ആയില്ലേ, നിശന്നിട്ട് പാവത്തിന്റെ വയറ് കരിയണ മണം നീ മൂക്കിലടിക്കണം. ചേട്ടൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അച്ഛനോട് ഇത്ര തരതല പറഞ്ഞിട്ടും ആ പാവം പിന്നെയും തന്നു വിട്ടിരിക്കുക 50 രൂപ. അച്ഛനെ എങ്ങനെ വിഷമിപ്പിക്കണത്, കഷ്ടം തന്നെ ആട്ടോ. വലത് വാങ്ങിച്ചു കഴിക്ക. 50 രൂപ എനിക്കെങ്ങും വേണ്ട അങ്ങനെ പിച്ചക്കാശ്. പട്ടിണി കിടന്ന് ചത്താലും ഞാൻ അഭിമാനം അടിയറ വെക്കത്തില്ല. എങ്കിൽ പിന്നെ അഭിമാനത്തോടെ പട്ടിണി കിടന്ന് ചാവട്ടെ. നന്ദിനി, ആ കാശിന് നമുക്ക് പോണ വഴിക്ക് അസലായിട്ട് ഐസ്ക്രീം വാങ്ങി കഴിക്കാം. അത് നേരം ചേട്ടന് കാശ് വേണ്ടെന്ന് വെച്ച് വെറുതെ വഴി കളയാൻ പറ്റോ? നമുക്ക് ഐസ്ക്രീം കഴിക്കാമ്മാ. അങ്ങനെ പോലെ പെമ്പിളേർ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. പത്രത്തിൽ വായിച്ചിട്ടില്ലേ ഐസ്ക്രീം പാർലർ എന്താ നടക്കുന്നത്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യാം. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഞാൻ അത് സ്വീകരിക്കാം. ആ രൂപങ്ങൾ തന്നേക്ക്. അയ്യോടാ, അത്രയ്ക്ക് ത്യാഗം സഹിച്ച് ചേട്ടൻ ത്യാഗരാജ സ്വാമികളൊന്നും ആവണ്ട. നീ വാടി ശരി, നമുക്ക് പോടി. ഇപ്പൊ കറക്റ്റ് ഭിക്ഷക്കാരന്റെ സ്വരം വന്നു. അങ്ങനെ വഴിക്ക് വാ. കാലത്ത് കോടീശ്വരനായിരുന്ന ഒരാള് പെട്ടെന്ന് ഭിക്ഷക്കാരനാവുന്നത് കഷ്ടം തന്നെ ആട്ടോ. എന്റെ കാശല്ലേ, നിന്റെ അച്ഛന്റെ കാശല്ലോ. നീ പോടി കൊണ്ടാ. അച്ഛനോട് പറഞ്ഞേക്ക് എന്റെ കുടുംബവേദത്തിൽ നിന്ന് ഈ 50 രൂപയും കുറച്ചേക്ക. നൈജീരിയയിൽ ഹോം നേഴ്സ് ആയ സമ്പന്ന യുവതിക്ക് വരനേ ആവശ്യമുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷനും കമ്പ്യൂട്ടർ ബിരുദമുള്ളവർക്ക് മുൻഗണന. ഛേ, വിദ്യാഭ്യാസ യോഗ്യത പാരയായി. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ അമേരിക്കയിൽ സ്വന്തം ബിസിനസ്സുള്ള യുവതിക്ക് വരനേ ആവശ്യമുണ്ട്. ഓഹോ, ബാധ്യതകളോ വിദ്യാഭ്യാസ നിലവാരമോ പ്രശ്നമല്ല, കുട്ടികളെ നോക്കാൻ അറിയാവുന്നവർക്ക് മുൻഗണന. കല്യാണത്തിന് മുമ്പ് കുട്ടികളെ നോക്കും. എന്നാലും കുഴപ്പമില്ല. വിശദ വിവരങ്ങൾക്ക് സ്വപ്നാടനം മാരേജ് ബ്യൂറോ അടിമാലി. ചേടാ, ഒരെണ്ണം പോലും സ്വന്തം വിലാസത്തിലില്ലല്ലോ, ബ്യൂറോ തന്നെ ചേർന്നു. പക്ഷെ സകല ബ്യൂറോക്കാരും 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാലേ വിവരങ്ങൾ കൈമാറും. എന്തൊരു ഗതികേട. പത്രത്തിൽ എന്തോ കാര്യമായിട്ട് തിരയുന്നുണ്ടല്ലോ. ഇന്തോനേഷ്യയിൽ ഭൂചലനം, അതിന്റെ കേന്ദ്രസ്ഥാനം തിരയായിരുന്നു. ഞാൻ കരുതി വല്ല തൊഴിൽ പരസ്യം നോക്കുകയാണെന്ന്. തൊഴിലിലൊക്കെ എന്ത് കാര്യം, തുച്ഛമായ ശമ്പളം കിട്ടും. ഞാനേ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ കണ്ടോ, ഈ മകൻ ഒരു ദിവസം അമേരിക്കയിലേക്ക് പറക്കും. തൽക്കാലം ഇക്കാരി അമ്മ മാത്രം അറിഞ്ഞാ മതി. ഒരു ഞെട്ടുന്ന വാർത്തയായിട്ട് വേണം മറ്റുള്ളവർ അറിയാൻ. പക്ഷേ രജിസ്ട്രേഷൻ ഫീസിന് കുറച്ച് ചെലവുണ്ട്, അതാണ് പ്രശ്നം. എല്ലാം എന്റെ ബുദ്ധി കൊണ്ടുള്ള കളിയാമേ. നീ എന്തൊക്കെയായി പറയുന്നേ, അച്ഛനും അമ്മയ്ക്കും വയസ്സായി വരികയാ. പ്രായം തികഞ്ഞ ഒരു പെണ്ണുള്ള വീടായത് അവിടെ ഒന്ന് ഇറക്കി വിടണ്ടേ? നിനക്കാണെങ്കിൽ ഒന്നേ ഒരു ചിന്തയില്ലാതെ. ചിന്തയില്ലെന്നോ, എനിക്ക് ആകെയുള്ള ചിന്ത അത് മാത്രമാ. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം, എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ കയ്യിൽ 4 ചക്രം വേണമേ. ഇത്രയും കാലം കറവപ്പണിയും പാൽക്കച്ചവടം ചെയ്തിട്ട് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ അച്ഛന് കഴിഞ്ഞോ?
നമുക്ക് നിലയും വില ഇല്ലാത്തതുകൊണ്ട് നന്ദിനെ കുറിച്ച് അബോധം പറയാൻ നാട്ടുകാർക്കൊക്കെ ധൈര്യം ഉണ്ടായത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമുക്കറിയാം, എങ്കിലും കേൾക്കേണ്ടി വന്നില്ലേ? ആ ജോസ് വരെ നമ്മുടെ അച്ഛൻ അപമാനിച്ചില്ലേ? അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഉപദേശിക്കാൻ മാത്രം ബുദ്ധിയൊന്നും ഈ അമ്മയുടെ തലയിലില്ല. എളുപ്പാങ്കാലത്ത് എണ്ണീറ്റ് മഞ്ഞം തണുപ്പും വകവയ്ക്കാതെ വളരെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിക്കല്ലോ നിങ്ങളുടെ അച്ഛൻ. ആ മനുഷ്യന്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് ഒരു പുണ്യമായിട്ടാ അമ്മ കരുതുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മ ചെന്ന് കരഞ്ഞു പറഞ്ഞ കഴിഞ്ഞതെല്ലാം മറന്ന് അമ്മയുടെ തറവാട്ടിൽ നിന്ന് ഭാഗം തരില്ലേ? പട്ടിണി കിടന്ന് ചത്താലും എന്റെ തറവാട്ടിൽ നിന്നൊന്നും വാങ്ങില്ല എന്ന് സത്യം ചെയ്ത നിന്റെ അച്ഛനോടൊപ്പം അമ്മ ജീവിക്കുന്നത്, ആ വാക്കുകളാണ് എന്റെ കരുത്ത്. ഇതൊരിക്കലും ശരിയാവില്ല. എന്റെ ഭവാനി അമ്മേ, പഠിക്കാൻ ബുദ്ധിയോ ആഗ്രഹവും ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ വേണ്ടാന്ന് വെച്ചത്. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്, അത് എനിക്ക് മാത്രമല്ലല്ലോ. ഈ നാട്ടിൽ പാവപ്പെട്ടവരായ എത്ര പേർക്ക് കിട്ടി? പെട്രോൾ ബങ്കിലും എസ്റ്റേഡി ബൂത്തിലും ഷോപ്പിംഗ് കോംപ്ലക്സിലും ഒക്കെ കഴിവുള്ള എത്ര പെൺകുട്ടികളാ അവരുടെ മനസ്സിലെ ആഗ്രഹം ഒതുക്കി കഴിയുന്നത്. മോളെ എന്തോന്ന് മോളെ, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, നമുക്ക് ഇത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്ക. അമ്മ ഇനി എങ്ങും പോകണ്ട, ഒരുത്തന്നെ വീട്ടിൽ പോയി വീട്ടുപണി ചെയ്യണ്ട. വഴിയരികിൽ ആക്രി പെറുക്കുന്നവന്റെ കയ്യിലുണ്ട് മൊബൈൽ ഫോൺ, എന്നാലും അത്ര പെട്ടെന്നൊന്നും എസ്റ്റേഡി ബൂത്ത് അടച്ചു പൂട്ടില്ല. തൽക്കാലം ആ വരുമാനം മതി നമുക്ക് കഴിയാൻ. എന്നാലും നിന്നെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഒരിത്തിരി പൊന്നും തരിയൊക്കെ ഉണ്ടാക്കണ്ടേ മോളെ. പിന്നെ പൊന്നും തരി, ഒരു കോപ്പ് മേടിക്കാതെ എന്നെ കൊണ്ടുപോകുന്ന ഞാനും നോക്കട്ടെ. ആര്? ഓ, ഈ ഭവാനിയമ്മയ്ക്ക് ഒന്നും അറിയാത്ത പോലെ. ഗോപാലകൃഷ്ണൻ എങ്ങനെ തുടങ്ങി ഞാനെന്താ ചെയ്യുക? എനിക്ക് പറയാനല്ലേ ഒക്കൂ, ഒക്കെ കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലെ ഭാഗം ചോദിക്കാം. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അച്ഛന്റെ വഴക്ക് വേറെ, രണ്ടുപേർക്കും ഇടയിൽ കിടന്ന് ഞാനും കഷ്ടത്തിലായി. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂടെ അവനെ? അതെ, ഇന്ത്യക്കും പാകിസ്ഥാനും യുദ്ധം ചെയ്യാം, അതിൽ അമേരിക്കയ്ക്ക് ഇടപെടുകയും ചെയ്യാം. പക്ഷെ ഈ പാവ സോമാലി എന്ത് ചെയ്യാൻ, എന്നെ വെറുതെ വിട്ടേക്കമേ. അടുത്ത് വരുന്നേ ഉള്ളൂ, ഇനി നോക്കാൻ ഒറ്റ ടിക്കറ്റേ ബാക്കിയുള്ളൂ. അതും കൂടി അടിച്ചില്ലെങ്കിൽ നിന്റെ അപ്പൻ ദുരിതാശ്വാസമായി തന്ന 50 രൂപയും വെള്ളത്തിൽ പാല് ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ 100 രൂപയും ഗോവിന്ദാ ഗോവിന്ദാ. ഈ ലോട്ടറി അടിച്ച 100 രൂപ മുക്കൂട്ട് ഭഗവതിക്ക് കാണിക്കറപ്പിച്ചേക്കാനും നേർന്ന, എന്നിട്ടും ഭഗവതി എന്തിനാ രമണ എന്നെ ചതിച്ചത്? എത്ര രൂപ? 500. കളഞ്ഞ് നശിപ്പിച്ച് ചുമ്മാതല്ല അടിക്കാത്തത്. എടാ ഇന്നത്തെ കാലത്ത് വില്ലേജ് ഓഫീസർക്ക് വരെ മിനിമം കഴിക്കൂല 1000 രൂപയാ. അപ്പൊ ഇത്രക്ക് ചീപ്പ് തുകയാണോ നീ ഭഗവതിക്ക് വാഗ്ദാനം ചെയ്തത്? ചേച്ചേ, 10 ലക്ഷം കയ്യിലോട്ട് കിട്ടുമ്പോ നിങ്ങൾക്ക് ഒരു 10% നമ്മുടെ ഭഗവതിക്ക് കമ്മീഷൻ കൊടുക്കാമായിരുന്നു. കല്യാണ ബ്രോക്കർക്ക് പോലും അതിൽ കൂടുതലില്ലേ ഗോപാലകൃഷ്ണ? കമ്മീഷന്റെ കാര്യത്തിൽ നീ ഭഗവതിക്ക് അപമാനിച്ചു കളഞ്ഞു. പിന്നെ ലോട്ടറി അടിച്ചിട്ട് എലിസബത്ത് രാജ്ഞിയുടെ കൊച്ചുമോളെ കെട്ടി സൂക്ഷിക്കാന്ന് വിചാരിച്ചല്ലേ? അയ്യടാ, ഞാൻ നിന്നെ സൂചിപ്പിക്കാം. അല്ല, നിന്നെ ആരപ്പോ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇവിടെ വരാൻ എനിക്ക് ആരുടെ ക്ഷണമൊന്നും വേണ്ട, ഇതെന്റെ മുറച്ചെറുക്കന്റെ വീടാ. ഏത് വകയിൽ? പണ്ടെന്റെ പഞ്ചഭാവായിരുന്ന മുത്തശ്ശനെ പഞ്ചാരയണിച്ച് വളച്ചെടുത്ത് സ്റ്റെപ്പിനിയായി കൂടെ കൂട്ടിയ ആ അലവലാതി മുതുക്കി മുത്തശ്ശിയുടെ ബന്ധവും പറഞ്ഞ് മുറപ്പണ്ട് ചമ്മലാണ്ടല്ലോ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ചെവിക്കുറ്റി തരത്തൊന്ന് പൊട്ടിക്കാൻ പോവാ. പിന്നെ അതിനെത്തിരി പൊളിക്കും. നിനക്ക് ഞാൻ കാണിച്ചേരാടി അസൂയക്കാരി ചൂർപ്പണകെ, എന്നെങ്കിലും എനിക്ക് ലോട്ടറി അടിക്കും. അന്ന് നിന്റെ മുമ്പിലൂടെ മാലാക പോലൊരു പെണ്ണിനെയും കിട്ടി. ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ശബല വ്യാമോഹങ്ങൾ. അതിന് ലോട്ടറി അടിച്ചിട്ട് വേണ്ടേ? അടിക്കോടി അടിക്കും നാട്ടുകാരി. നീ കണ്ടോ മുക്കോട്ട് ഭഗവതി ഞാൻ പ്രാർത്ഥിക്കുന്നത് ചുമ്മാതല്ല. എന്റെ മുക്കോട്ട് ഭഗവതി, ഈ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ലോട്ടറി അടിക്കരുതേ. ഞാൻ എത്ര പൊങ്കാലം വേണമെങ്കിലും ഇട്ടോളാമേ. ഇനി ലോട്ടറി പോയിട്ട് ഒരു പെഗ് പോലെ അടിക്കാനുള്ള ഭാഗ്യം തന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിസ്സാര കാലല്ല നേർന്നത്, പൊങ്കാല പൊങ്കാല. എടി കുലദ്രോഹി വഞ്ചകി, എന്ത് വേണമെങ്കിലും വിളിച്ചോ. അങ്ങനെ ഇപ്പൊ നീ ലോട്ടറി അടിച്ച് പണക്കാരനാവണ്ട, പണക്കാരനായാലേ പണക്കാരിയെ കിട്ടൂ. അങ്ങനെ ഇപ്പൊ നീ കെട്ടണ്ട, ഞാൻ ജീവനോട് ഇരിക്കുമ്പോ വേറെ ഒരുത്തിയുടെ മണവാളനാവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഏത് പട്ടിക്ക് വേണം? നീ കണ്ടോടി, നീ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു വിവാഹബന്ധം എനിക്കുണ്ടാവാൻ പോവാ. അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് പൊങ്കാലയിട്ട് മുടക്കാൻ പറ്റൂ.
ആലോചിച്ചൊന്നും തല ഉണ്ടാക്കണ്ട, വേണമെങ്കിൽ ക്ലൂ തരാം. പത്രം, പരസ്യം, അമേരിക്ക. ഇനിയും ക്ലൂ എടുത്ത നിന്റെ ക്ലൂ ഞാൻ കലക്കും. ഓ, എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ നിരീക്ഷിക്കുന്ന ആള് ഞമ്മൾ എന്നെ ചങ്ങായി സുൽത്താൻ അബ്ദുൽ ഖാദർ. അലൈക്കും അസ്സലാം. ഏയ്, ബോക്കറിനെ മാത്രം നമ്മളെ വിളിക്കരുത്. എന്താണ്ടാ നമ്മുടെ തൊഴിലിന്റെ പേര്? ബിസിനസ് ഏജന്റ്. ബിസിനസ് ഏജന്റ്? ഭൂമിക്കച്ചവടം, കാലിക്കച്ചവടം, മാങ്ങാക്കച്ചവടം, തേങ്ങാക്കച്ചവടം, നമുക്ക് മുണ്ടണ്ടെങ്കിൽ തൊള്ള നമ്മളോ? അയ്യോ സോറി ചങ്ങായി, ഇങ്ങളല്ല നമ്മളാരെ കെട്ടിട്ട് മാറി ഒരു അമുക്ക് നമ്മളെ കൂടെ ഉണ്ടെന്ന്. ആ തീർന്നില്ല. ഓഹരിക്കച്ചവടം, പെണ്ണ് കച്ചവടം, ഓ സോറി കല്യാണ കച്ചവടം, അതായത് മാരേജ് ബ്യൂറോ. ഇതിനൊക്കെ നമ്മളെ സഹായം ആർക്കും എപ്പോഴും ഉണ്ടാവും. മനസ്സിലുണ്ടെങ്കിൽ മാനത്തുണ്ടെന്ന് പറയണമായിരി, കമ്മീഷൻ ഉണ്ടെങ്കിൽ സുൽത്താനും അവരുണ്ട്. ഏത് കേസ്? പെണ്ണ് ചട്ടുകാലിയാണെന്നാ പടച്ചോനെ. നിങ്ങളെ മന്ദുകാലം ചെക്കിന് ചട്ടുകാലിയല്ല നമ്മൾ എട്ടുകാലി ഉണ്ടാക്കി തരണ്ടേ? എന്തെന്ന് കേട്ടില്ല? കേട്ടില്ല. അല്ല, കട്ടൗട്ടറായ റേഞ്ചിങ് എന്തിരുന്ന, ചാർജിങ് എന്തിരുന്ന, കാശ് തീർന്നു കാണും. പടച്ചോടി സംസാരിച്ചോന്ന എന്താണെന്ന് ഇപ്പൊ എങ്ങനെ അറിയാം? എന്താണ് മോളെ പ്രശ്നം? ഇവമാര് രാവിലെ തൊട്ട് ഇവിടെ വന്ന് ഇരിപ്പയക്കാം, എന്നിട്ട് അനാവശ്യം പറച്ചിലും. ആഹാ, ഇതാദ്യം സൂക്കേട്, ഞരമ്പ് രോഗം. പെട്ടെന്ന് വിരിഞ്ഞില്ലല്ലോ പുള്ളേല്. മക്കള് കുറച്ചു നേരം പുറത്തോട്ട് നിൽക്കി. ഇവിടെ ഇങ്ങനെ ഒരേ കണക്കിൽ നിന്ന് കാലിൽ നിന്ന് ഇങ്ങനെ വേറിറങ്ങി മുതുകൊത്തൊരാളെ കിളിക്കും, പിന്നെ അവര് തണലായി മാറി. ആ പോവിട് പോവിട്. വേണ്ട, പോയി പുള്ള തണ്ട ഇക്കാന്റെ നമ്പറിലോട്ടൊന്ന് കുത്തിക്കാൻ നോക്കട്ടെ. രണ്ട് മൂന്ന് ആറ് എട്ട് അഞ്ച് രണ്ട് അത്ര. ഹലോ, മണവാട്ടി കല്യാണ ബ്യൂറോ അല്ലേ? ആ, ഇത് നമ്മള് സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ അല്ലാന്ന്, സുൽത്താൻ അബ്ദുൽ ഖാദർ. ആ, ആ കുവൈറ്റുകാരിക്ക് ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലേ? അതെന്നാന്ന്? ആ കോകുലം വീട്ടിൽ ഗോപാലനായരെ മോയി, ഗോപാലകൃഷ്ണൻ. ചെക്കൻ അതൊന്നും പ്രശ്നമല്ലാന്ന്, ഓനിക്ക് കാശാണ് നോട്ടം. പറ്റാതി ഇപ്പൊ തന്നെ നിക്കായി കഴിക്കാനും ഓൻ റെഡിയാണ്. ഓൻ ഒരുമാതിരി ആവേശം ആക്രാന്തം ഒക്കെ കയറിയിട്ട് ഒരുമാതിരി മുണ്ടായിരിക്കും. ഒന്നും അറിഞ്ഞില്ലാത്ത കൊച്ചടുത്ത് നിൽക്കുന്നു. ആ പരവേശത്തിലാണെന്നേ. ചെക്കനോ, നിങ്ങൾ എന്താ ഇപ്പൊ വിചാരിച്ചേ? മോശം ചെക്കനെ ഈ സുൽത്താൻ ഇങ്ങനെ കല്യാണ പൂർവ്വമാക്കി തരുവോ? നൂറ് മഹാത്മാഗാന്ധി സമം ഒരു ഗോപാലകൃഷ്ണൻ. നല്ല മുത്ത് സ്വഭാവം, കള്ളന്ന് കേട്ടാലോ നോക്കാനും വരും. പുക വലി പോയിട്ട് പുക പോലും ഓൻ ഇഷ്ടം തന്നെ. അത് കാരണം ഓന്റെ വീട്ടിൽ കന്നാലിക്ക് കാടി കാച്ചണത് വരെ ഗ്യാസില്ല. ഒറ്റ വാക്കി പറഞ്ഞ തനി തങ്കം 92 കാരറ്റ്. അതെന്ന്? എന്നാ പിന്നെ നമുക്കതങ്ങോട്ട് ഉറപ്പിക്കാം. അപ്പൊ നാളെ തന്നെ നമ്മൾ ചെക്കനുമായിട്ട് അങ്ങ് എത്തും. ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തു പടച്ചോ കാത്തു. എന്റെ സ്വന്തക്കാരനല്ലേ ഗോപാലകൃഷ്ണൻ? ഓന്റെ തലവരെ തെളിഞ്ഞു. കുവൈറ്റുകാരി ആ പെണ്ണ്, കുവൈറ്റുകാരി. ആ സുൽത്താനിക്കാര് തലവരെയും തെളിഞ്ഞ്. ഒന്നും രണ്ടല്ല, കെട്ടി കളിക്കല്ലേ കമ്മീഷൻ. അന്റെ ഉമ്മാന്റെ വകയൊന്നല്ലേ കമ്മീഷൻ? ഒരു തൊഴിൽ വെച്ചെന്നുണ്ടല്ലേ. എത്രയായി മോളെ? 998. ആ 10 രൂപ പിടിച്ചോളി, 2 പൈസ മോക്ക് വള മേടിക്കാം. വട ആമുക്കെ. ഹലോ, മണവാട്ടി മാരേജ് ബ്യൂറോ അല്ലേ? ഒരു വലിയ ചതി, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനാ ഞാൻ വിളിക്കുന്നത്. ആ കുവൈറ്റുകാരിക്ക് ആലോചിക്കുന്ന ഗോപാലകൃഷ്ണൻ ഇല്ലേ, ആള് കല്യാണ തട്ടിപ്പ് വീര. യാഗവ, മാധവി, എല്ലാരും പെട്ടെന്ന് വാ. ഹലോ ദേവേട്ടൻ. അയ്യേ, ഇതെന്താ ഇങ്ങനെ ഒരു വേഷം? അത് ഒരു രസം.
ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈ എടുത്ത് കൊടുക്കും. മാറ്റണം മാറ്റാം. അമ്മ അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്? അല്ല നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്, എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ടാ ഇത്, കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലോ, പഴയതുപോലെ തന്നെ. ആ നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ, അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. മഹാദേവ പിന്നെ ഈ കാറും ഷെഡിൽ ഇട്ടേരെ. ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? ഏ, കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്, അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമല്ല, ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയാ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ച ഞാൻ എങ്ങനെ തരാതിരിക്കുക? കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയാ പല്ലിലാവണ കുത്തുന്നത്? കണ്ണി പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത? വീട്ടിൽ യാതൊരു വിധ ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ? ഇവന്റെ കണ്ണിലല്ല കരളിലാണ് കരട് വീണിരിക്കുന്നത്. ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു നാണമില്ലാത്ത പഹയൻ. ഏയ്, എന്തേ ഉത്തരം പറഞ്ഞില്ല? പോയോ? കറണ്ട് ഇന്ന് നേരത്തെ പോയല്ലോ. നബീസു, ഞാൻ ഇവിടെ ഉണ്ടോ? എന്റെ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ട് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സാർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതങ്ങ് കൊടുത്തോ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയസാണോ മാഡം? കണ്ട മാഞ്ഞ് മനസ്സിലിപ്പോ ഇവർക്കെന്താ വട്ടായോ?
അയ്യേ അല്ല എനിക്ക് ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം എവിടെ തിണ്ടി ഇവിടെ പാടി ചോദിക്കും ഈ ബേബിക്ക് വലിയ ഹെഡ്വെയിറ്റാ നിന്നയാള് വെള്ളത്തിൽ നിന്ന് മുങ്ങി എടുത്തത് ഈ മരം കയറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ ഇനിയിപ്പോ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്തു പറയും പറ കുഞ്ഞിപ്പാത്തു ഏ കുഞ്ഞിപ്പാത്തു ആ നീ ഞങ്ങക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന് ചോദിച്ചെല്ലാം മേടിച്ചു തരോ തരാം എങ്കിലും ഇനി എല്ലാം ഈ കുഞ്ഞിപ്പാത്തു പറഞ്ഞുതരാം അയ്യോ നമ്മള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് ഒറ്റ ചാട്ടം എന്നിട്ട് രക്ഷിതാത്തെത്താ ഇങ്ങനെ രണ്ട് കൈകൊണ്ടും പൊക്കിയെടുത്ത് 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 കരയിലിട്ട് വന്നു എന്നിട്ട് ആ ചെക്കൻ മുണ്ടിരിഞ്ഞ നച്ചിതത്തെ പൊതപ്പിച്ചു അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അരഞ്ഞാണം ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ നില പൊഴിക്കുന്ന ചുണ്ടുകൾ മാൻപേടകൾ കൊമ്പുരുസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ ഓഫീസിലേക്ക് ഈ കോലത്തിലാ അയ്യേ ഇതെന്ത് കോലം ഞാനെന്താ ഇങ്ങനെ ഓ മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഞാനിപ്പോ തന്നെ റെഡി ആയിപ്പോക്കണം നന്നേ ഇങ്ങോട്ടൊന്ന് വന്നേ ഒന്ന് കാണട്ടെ നബീസിന്റെ പേരല്ലേ അതെ നച്ചിന്ന ചെല്ലപ്പേര് ആ എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു അടിക്കാൻ വലിയ മിടുക്കിയായിരുന്നു അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല എന്തെങ്കിലും പറഞ്ഞ മൂക്കെത്താ ദേഷ്യം പിന്നെ സമരം ഭക്ഷണത്തിനോടാ വാശിക്കാരിയാ അതുകൊണ്ടല്ലേ എല്ലാം വല്യമ്മ പറഞ്ഞു എടി എട്ട് രണ്ട് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും എങ്കിൽ വൈക്കണ്ട പോയിക്കോളൂ ശരി ഇതെന്താ അത്ര ധൃതിയില് വല്ലതും കഴിച്ചോ നീ എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല പോയോ ഏ നോക്കിയേ എന്താ ഇത് എന്ത് പുതിയ തുമ്പിക്കയോ സംഗതി കൊള്ളാം മേടിക്കാരനാണോ ഏ അങ്ങനെയൊന്നുമില്ല ഉടുത്ത ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ വേണോ ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ സോറി ഒന്ന് നോക്കിയോണേ ഊവ് നോക്കിക്കോളാം നോക്കിയാൽ മതി അടിച്ചു മാറ്റരുതേ എവിടെ പോയത് എന്തൊക്കെ വാങ്ങി നോക്കട്ടെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ മിസ്സിസ് മേനോൻ അസലിയിലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തികെട്ടവനെ